അയ്യോ 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 ഗൈസ് മൈൻക്രാഫ്റ്റ് പ്രേത ശല്യം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളൊരു വീടായിരുന്നു. അപ്പൊ വീട് നമ്മൾ മൈനിങ് സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഇതാ ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഇന്നലെ നമ്മുടെ മൈനിങ് ഇത് ഇന്നലത്തെ നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഇന്ന് എന്താ, നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് നമ്മള് ഒരു ഷീപ്പിനെ നമുക്ക് വേണം. ഓക്കെ, ജസ്റ്റ് ഒരു ഷീപ്പിനെ നോക്കി പോകുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് വെക്കാണ്. പിന്നെ രണ്ട് ഫുഡ് വേണം, ബിക്കാസ് ഒക്കെ ഇത്രയും അധികം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ. അപ്പൊ ജസ്റ്റ് നമുക്കൊരു ഷീപ്പിനെ അന്വേഷിച്ച് പോകണം. അപ്പൊ നമ്മുടെ വീടിന്റെ ലൊക്കേഷൻ ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു വഴിയുണ്ട് ഗൈസ്, ഒരു വഴിയുണ്ട്. ഈ കല്ല് പൊളിക്കണം, എന്നുവെച്ച് നമ്മൾ ഡയറക്റ്റ് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് അടി വരണം. ഓക്കെ, എന്തായാലും നമ്മൾ വീട്ടിന്റെ മുകളിൽ കയറണം. വീട് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് മുകളിൽ കയറി ഒരു പണി കിട്ടും, അത് ഉറപ്പാണ്. ജസ്റ്റ് വീടിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകണം. ഓക്കെ 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 നമ്മളിതാ വീടിന്റെ മുകളിൽ. അയ്യോ അയ്യോ അയ്യോ, ഇപ്പുറത്തേക്കായി പോയി ഗൈസ് തുള്ളിയത്. അപ്പൊ എന്തായാലും നമ്മുടെ ലൈഫ് ഇപ്പൊ ഓട്ടോമാറ്റിക് ഫുള്ള് അങ്ങനെ ഗൈസ്. ഇതാ ഈ ഒരു കടലിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിതാ ഇപ്പൊ ഡേർട്ട് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ, നമുക്കൊരു ഷിപ്പിനെ വേണം. ഓക്കെ ഓക്കെ, നമ്മുടെ ഫുഡ് കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ഒരു മീൻ തിന്നാം. ഓക്കെ, അതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലൈഫ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഫുള്ളായാലും ഓ ബായ്സ് ആവും ഗൈസ്. ഇപ്പൊ ഏകദേശം ഇരുട്ടിയിട്ടുണ്ട്. ഓക്കെ, മിക്കവാറും നമ്മൾ നാളെ മോർണിംഗ് ആന്നേരം ഗൈസ് അവിടെ ഒരു പന്നി കിടപ്പുണ്ട്. ഈ പന്നിക്ക് വീറ്റാണ് വേണ്ടത് ഗൈസ്. ഈ ഒരു പന്നിയെ നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങോട്ടേ കൊണ്ടുപോകണം. കുറെ പന്നികളുണ്ടല്ലോ. അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. മീൻ തിന്നു. ഓ, മീൻ തിന്നത്തില്ല. പന്നി കുട്ടി മീൻ തിന്നത്തില്ല. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് രാത്രി ഈ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു കൂടാം. ഓക്കെ, ഇന്ന് രാത്രി നമുക്ക് കുറച്ച് മൈനിങ്ങും കാര്യങ്ങളായിട്ട് ഇന്ന് രാത്രി പോവാം. അതിനു മുമ്പ് ജസ്റ്റ് കുറച്ച് സ്റ്റിക്ക് ആവശ്യപ്പെടും. അതുകൊണ്ട് കുറച്ച് മരം വെട്ടി വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കുറച്ച് മരക്കഷ്ണങ്ങൾ വെക്കാം. സ്റ്റിക്ക് ഉണ്ടെങ്കിലേ നമ്മളെ പിക്കാക്സ് ഒക്കെ പൊട്ടുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്ര മതിയായിരിക്കും തോന്നുന്നു. ഇത് നമ്മളൊരു വീടിന്റെ ലൊക്കേഷൻ വേണ്ടി വെച്ച ടവർ ആണ് കേട്ടോ. അപ്പൊ തൊട്ടടുത്തു നിന്നൊക്കെ നമ്മളിപ്പോ വീട് കാണാതെ പോകും. അതിന് ചെറിയൊരു സംഭവമാണ്. പിന്നെ എന്ന് പറയുന്നത് കുറച്ച് ഡെർട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ, അത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് കോബിൾ സ്റ്റോണും വേണം. അതിനുശേഷം കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. ഓ ബൈ ഗൈസ്, നമുക്ക് എന്തായാലും ഇത് ഇവിടെ വെച്ചെടുത്ത് നാല് മരം നമുക്ക് ഇതാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. അപ്പൊ സ്റ്റിക്ക് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, രണ്ട് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ടോർച്ചാണ്. ഓ ബൈ മാറൂ ഗൈസ്, ടോർച്ച് ഇല്ല. ഓക്കെ, അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തായാലും സീനില്ല, നമുക്ക് താഴോട്ട് അതാ അവിടെ ഒരു കുറച്ച് കോള് കോൾസ് കിടക്കും. നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. കാരണം നമ്മളിപ്പോ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും വെളിച്ചം കാണത്തില്ല. ടോർച്ച് ഇല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന അത്ര വെളിച്ചം പോലും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ, അത് മുമ്പ് നമുക്ക് കുറച്ച് കോള് കറക്റ്റ് വെക്കാം. ഇവിടെ നമ്മുടെ മൈനിങ് സെറ്റപ്പ് ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കണം. ഓക്കെ, ഫുള്ളൊരു ലെവലായിരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു സ്റ്റെപ്സ് ഒക്കെ വേണം. അതൊന്നും എന്തായാലും ഇപ്പൊ വേണ്ട. ഇപ്പൊ നമുക്ക് കുറച്ച് ലൈറ്റ് ടോർച്ചസ് വേണം. ആക്സ് മുറ്റം എന്ന് വെച്ചാൽ നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാം. ഗൈസ് നമ്മളിത് ഒരുപാട് താഴെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സൈഡിൽ എങ്ങാണ്ട് ഒരു സോംബി കിടപ്പുണ്ട്. ഓക്കെ, ഞാനല്ലാത്ത ഏതോ ഒരാൾ ഇവിടെ നിന്നാണ്. കണ്ടോ കണ്ടോ കണ്ടോ,
എന്റെ ഓരോ ഞാനല്ലാതെ അത് പുള്ളി ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്റെ മോനുസ ഇത് വിഷയാവും. എന്റെ ദൈവമേ, ഓടിക്കോ ഓടിക്കോ, പുള്ളി ചിരിക്കുന്ന കൈസ്. ഇയാളെന്തോ ആടെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് വരിച്ചതാ കൈസ്. സത്യം പറയാതെ പേടിച്ചു പോയി കണ്ടോ കേട്ടോ. കാരണം ഞാനിപ്പൊ ഹെഡ്സെറ്റ് ഒക്കെ കുത്തിയിട്ടാണ് കളിക്കുന്നത്. എന്റെ ദൈവമേ, അതാരാണാവോ ഗൈസ്? ഒരു സെക്കൻഡ്, വെയിറ്റ് ഗൈസ്, ജസ്റ്റ് ഗൈസ്. നമ്മുടെ അടുത്ത് ആരോ കിടപ്പുണ്ട്. ഓക്കെ, അതാരാണാവോ ഗൈസ്? അവിടുന്ന് ഇതൊരു മജീഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏതോ ഒരു മജീഷ്യൻ. ഇങ്ങോട്ടാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പറഞ്ഞത്, ഇവിടെ വല്ലാത്തൊരു നോയ്സ് ആണ്. ഓക്കെ ഗൈസ്, എന്റെ മോനുസേ ഇത് വിഷയാകും കേട്ടോ ഗൈസ്. ഇത് മിക്കവാറും വേറെ ലെവലാക്കും. ഓക്കെ, നമുക്ക് ഇവിടെ പൊട്ടാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് മിക്കവാറും പൊളിക്കും ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൈനിങ്ങില് ഒരു പുള്ളി വന്നിട്ടാണ് ഇങ്ങനെ അങ്ങ് ശല്യപ്പെടുത്തുന്നത്. എന്റെ മോനുസേ ഗൈസ്, നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റെപ്സ് വെക്കാം. അതായിരിക്കും കുറച്ചും കൂടി ഒരു നല്ല കിട്ടും. ഓക്കെ, കുറച്ച് ഡർട്ട് വെക്കണം, എന്നിട്ട് ഇങ്ങനെ ഇത് വെച്ചോണ്ട് പോണം. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ലെവലാക്കണം. അപ്പോഴേ ഒരു ഗുമ്മ് കിട്ടത്തുള്ളൂ നമ്മുടെ മൈനിങ്ങില്. ഓക്കെ 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 ഓക്കെ, ഇനി കുറച്ചും കൂടി സ്റ്റെപ്സ് വേണം ഗൈസ്. നേരം വെളുത്തോ, നേരം വെളുത്താ നമുക്ക് ഈ ഷീപ്പിന്റെ സംഭവമാണ് വെച്ചു പോകേണ്ടത് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ നേരം വെളുത്തോ ഇല്ല. ഓ, ഇവിടെ താ കുറെ സ്റ്റെപ്സ് കിടപ്പുണ്ട്. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് സ്റ്റെപ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, ഇയാൾ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ഗൈസ്? എന്റെ മോനുസേ ഗൈസ്, ഹെഡ്സെറ്റ് വേണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഹെഡ്സെറ്റ് വേണ്ടായിരുന്നു. പാടി വാളി ഒരാളാണ് അവിടെ കിടന്ന് പേടിപ്പിക്കണം. ഓ ബൈ, ഇവിടെ ഇങ്ങനെ ഇതാണല്ലോ. നമുക്ക് എന്തായാലും കുറച്ച് ലെവലായിട്ട് കൊണ്ടുപോകണം, അല്ലെ നമുക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റത്തില്ല. ഓക്കെ ഞാനെന്താ, ഞാൻ ഹോംലി ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇയാളെ ചിരിക്കാനായിട്ട്? എന്റെ ദൈവമേ, ഇയാളെ കൊണ്ട് ഗൈസ്, ഇയാള് മൊത്തം സീനാണ് ഗൈസ്, ഇയാള് ഫുൾ സീനാണ്. ഓക്കെ, മൈൻക്രാഫ്റ്റിൽ പ്രേതം കരി ഗൈസ്, ഗൈസ് മൈൻക്രാഫ്റ്റിൽ പ്രേതം കരി. ഓക്കെ, ഗൈസ് മൈൻക്രാഫ്റ്റിൽ പ്രേതശല്യം. എനിക്കിപ്പൊ ഞാനൊന്ന് സൗണ്ട് വെച്ച് നോക്കിയപ്പോല്ലേ, ഇയാൾ ഇവിടെ എങ്ങോട്ടാണുള്ളത്? ഒരു കോമഡിയും പറയാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊട്ടൻ. അത്രയേ നമുക്ക് ഇയാളെ കൊണ്ട് പറയാൻ പറ്റൂ. ശരിയെന്നാ. ഓ ബൈ ഗൈസ്, ഒരു ഒരു സ്റ്റെപ്പ് കൂടി വേണം, ഒരു ഒറ്റ സ്റ്റെപ്പ്. ഓക്കെ, ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചാ ഇങ്ങനെ. ഓക്കെ, അയ്യോ 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 അയ്യോ, ഇത് പൊട്ടിക്കണം ഗൈസ്. എന്തായാലും നമുക്ക് ഇപ്പൊ ഷീപ്പ് അന്വേഷിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കേവിലകത്തേക്ക് പോകേണ്ടതില്ല. ഓക്കെ, അവിടെ ആണെങ്കിൽ ഒരു ശെകുത്താൻ പേടിപ്പിക്കണം. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഇപ്പൊ ഞാൻ രാവിലെ വരെ, രാവിലെ ആയതിനു ശേഷം നമുക്ക് എന്തായാലും വീടിന്റെ ബാക്കിയാണ്. വീട് അധികം ലെങ്തി ആക്കുന്നില്ല. ഓക്കെ,
ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് സാൻഡ് കുരിക്കാൻ ഇട്ടിട്ടുണ്ട് ഗ്ലാസ് ആക്കാനായിട്ട്. അപ്പൊ ജസ്റ്റ് അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇപ്പൊ ജസ്റ്റ് രണ്ട് ഓർ ഇങ്ങനെ തുറന്ന് നോക്കണ്ടില്ലേ, രാവിലെ രാത്രിയാണ്. അപ്പൊ അതാകുമ്പോ ജസ്റ്റ് നമുക്ക് ഗ്ലാസ് ആയിട്ട് ഉള്ളിലൂടെ നോക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഗ്ലാസ് കുറച്ച് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാം കഴിച്ച് ഒന്ന് നേരം വെളുത്തിട്ട് ബാക്കിയെല്ലാം സെറ്റാക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ വീടൊന്ന് മോഡിഫൈ ചെയ്തെടുക്കണം. അതിനായിട്ട് പുറത്ത് സോംബീസ് ഉണ്ടോ? ഓ, രാവിലെ ആവാറായിട്ടുണ്ടായിരുന്നു ദിവസം. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഇതാകുമ്പോ നമുക്ക് ഒരു സീനില്ല, കാരണം എന്താ വെച്ചാൽ ഡോർ ഇങ്ങനെ തുറന്നാൽ മതി. ഡോർ തുറക്കുമ്പോ ഒരു ഗുമ്മില്ല. ഓക്കെ, ഡോർ തുറക്കുമ്പോ അയ്യോ ഒരു ഗ്ലാസ് വെറുതെ പോയി, സീനില്ല. ഇവിടെ കുറച്ചുകൂടി ഗ്ലാസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം രാവിലെ ആവാറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ല പ്രതീക്ഷ. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ഗ്ലാസ്സും കൂടി എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ഇവിടെ ഇങ്ങനെ വെക്കാം. അതും വെച്ചിട്ടുണ്ട്. അതാ വീണ്ടും ഗ്ലാസ് എത്തിയിട്ടുണ്ട്, അതും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ കുറച്ച് സെറ്റപ്പ് ആയ മാതിരി കണ്ടോ ഗൈസ്? ഇപ്പൊ കുറച്ച് സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആവുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കം ഓൺ. ഓക്കെ 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 ഗൈസ്, ഇതായിട്ടുണ്ട്. ശരിയെന്നാ ഗൈസ്, ഇതാ നമ്മുടെ വീടിന്റെ സെറ്റപ്പ്. ഇത്രയും അധികം തോന്നുന്നു. അപ്പൊ എന്താണ് നമുക്ക് ഇപ്പൊ നേരം വെളുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് ഷീപ്സ് വേണം. കുറച്ചല്ല, ഒരു ഷീപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതിനു മുമ്പ് കുറച്ച് ഹങ്കർ കുറച്ച് കുറവാണ്, അതൊന്ന് മാക്സിമം ആക്കണം. ഒരു മീൻ തിന്ന് ഓ ബൈ ഫുൾ ആയില്ല ഗൈസ്, ഒരു മീനെ കൂടി കൊല്ലണം. ഓ ബൈ, ഇവിടെ മീനില്ല ഗൈസ്, ഇവിടെ അങ്ങോട്ട് മീന് കാണുന്നില്ല. അപ്പൊ ഗൈസ് നമ്മളിത് മൈൻക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ് ചെയ്യും മെത്തേഡാണ് ഇതൊക്കെ. വിശക്കുമ്പോ ഡയറക്റ്റ് ഇതാ വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം, എന്നുവെച്ചാൽ അവിടെ മീൻ ഉണ്ടാവും. അയ്യോ അയ്യോ, തോമ്പി 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 ഗൈസ്, ഇതുവരെ സീനാണ്. ഓക്കെ, പിന്നെ ഡോൾഫിൻസ് ഉണ്ടാവും. ഡോൾഫിൻസ് ആരും മാക്സിമം അടിക്കേ പോകരുത്. അടിക്കാൻ അടിക്കാൻ പോയാൽ അതേ ഓർമ്മ കാണത്തുള്ളൂ. ഓക്കെ, കമോൺ തോമ്പി, കമോൺ കമോൺ കമോൺ. സോംബീസിനെ പറ്റി പറയുകയാണെങ്കിൽ അവന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ ഓക്കെ, മീനാണ് മീനത്. അവിടെ ഗൈസ് മീനുണ്ട്, മീനൊക്കെ ഇടയിലുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ മീൻ മതി. അത് കോരി കൊള്ളോ. ഈ പുള്ളിയെ കൊണ്ട് എന്തൊരു കഷ്ടമാണ് ഗൈസ്, ഈറോ ഇവനെ കൊണ്ടത് കഷ്ടമാണ്. ഒന്ന് പോടാ, എടാ 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 പോടാ, നിർത്തി പോടാ ഗൈസ്, ഇവനെ കൊണ്ട് എന്റെ ദൈവമേ ഒന്ന് പോടോ. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. അപ്പൊ അഡ്വാൻസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് മാസ്റ്റർ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ് മീൻ കുറ്റിയല്ലേ കാണാനില്ല, അവന്മാർ ഓടിയോ? എന്തായാലും ഒരു മീനിന്റെ അടുത്ത് നിന്ന് നമ്മളിവിടെ ഒരു മീനിനെ കൊല്ലാതെ നമ്മൾ പോകുന്നു, പ്രശ്നമില്ല. ഓക്കെ, മീൻ എവിടെ? ഓക്കെ, അത് അവിടെ ഒരു മീൻ കിടപ്പുണ്ട്. അയ്യോ, ആമയാ ഗൈസ്, ഇന്ന് കടൽ നിറച്ചു ആമയായിപ്പോയി അപ്പത്തേക്ക്. അയ്യോ അയ്യോ ഗൈസ്, ഇത്രയും ദിവസം മറച്ചു മുതൽ മീൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഒക്കെ നേരത്തെയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, കണ്ടിരുന്നു കടൽ നിറച്ചു മീൻ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ യെസ് 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 യെസ്, അവിടെ അതൊരു മീൻ കിടപ്പുണ്ട്. ഗൈസ് ഈ മീൻ ഒന്ന് പൊരിക്ക പോലും വേണ്ട, ജസ്റ്റ് ഒരു മീനെ കിട്ടി അങ്ങ് തിന്ന് ലൈഫ് ഫുള്ളാക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ലൈഫ് അല്ല, ഹങ്കർ ഒന്ന് ഫുള്ളാക്കിയാ മതി. ഓക്കെ 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 ഓക്കെ, കമോൺ, പോലെ 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 മീൻ. അയ്യോ, അതിന്റെ പാർട്ടിക്കിൾസ് ഒന്നും കിട്ടിയില്ല എന്റെ മോനെ. രണ്ടെണ്ണത്തിന് ഇപ്പം കൊന്നു. ഓക്കെ ഓക്കെ, ഒന്നിന്റെ കിട്ടിയിട്ടുണ്ട്, അത് മതി ഗൈസ്. മറ്റേതൊക്കെ അതാ ഒന്നും കൂടി ഇവിടെ കിടപ്പുണ്ട്. അതെവിടെ?
ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ 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 ഒന്നുമില്ല. ഓക്കെ ഒന്ന് മതി, ഇത്ര മതി. കടൽ തന്നെ വശം കഴിക്കുന്ന ആദ്യ ആളാണ് ഗൈസ്. അങ്ങനെ നമുക്ക് എന്താ നമ്മുടെ ഷീപ്പിനെ തെരഞ്ഞു പിടിക്കാൻ പോവാം. അപ്പൊ ഷീപ്പിനെ തെരഞ്ഞു പിടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഷീപ്പിനെ നമ്മൾ കൊല്ലണ്ട, കൊന്നാലും ഒറ്റ പൂളേ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് എല്ലാവരും മനസ്സിലാക്കാം, മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഷീപ്പിനെ നിങ്ങൾ തെരഞ്ഞു പോവുകയാണെങ്കിൽ ഷീപ്പിനെ കൊല്ലരുത്, കൊന്നാൽ ഒറ്റ ഇതേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഷീപ്പിനെ കൊല്ലുന്നതിന് പകരം ജസ്റ്റ് ഇപ്പൊ ഇതാ ഇത് ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് അയേണൊക്കെ ഒന്ന് അയൺ ഇങ്കട്ടായി മാറ്റുക. എന്നുവെച്ചാൽ മൂന്ന് അയൺ ഇങ്കട്ടുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊരു ഷിയേഴ്സ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഷിയേഴ്സ് കൊണ്ട് നമ്മുടെ എന്താ അതിന് പറയാ, ഷിയേഴ്സ് കണ്ട 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 അണ്ണോക്കാന്നുണ്ട് ഗൈസ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഷിയേഴ്സ് ഉണ്ട് ഇവിടെ. അതാ ഇതാ ഷിയേഴ്സ് ഇവിടെ എന്റെ മുനപ്പയൊക്കെ ഷിയേഴ്സും കാണാനില്ല, അടിപൊളി. ഓക്കെ ഇതാ ഗൈസ് ഉണ്ട്, രണ്ട് ഇങ്ങോട്ട് ആവശ്യമുള്ളൂ. ഓക്കെ അതായിട്ടുണ്ട്, പൊളി പൊളി പൊളി. ഗൈസ് ഷിയേഴ്സ് ഉണ്ടല്ലോ യൂസ് ചെയ്യാൻ പറഞ്ഞുതരാവേ, വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യ. ഷിയേഴ്സ് ഉണ്ടല്ലോ പ്രധാന യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആടിനെ ഒന്നും കൊന്നിട്ടില്ലെങ്കിൽ, അപ്പോ ആടിനെ കൊല്ലരുത്, കൊന്നാൽ നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ, ഒറ്റ വൂളേ കടേ കിട്ടത്തുള്ളൂ. ഷിയേഴ്സിനെ കൊണ്ടാകുമ്പോൾ ഒറ്റയടിക്ക് രണ്ട് വൂളും കിട്ടും. പിന്നെ എന്ന് പറഞ്ഞത് ആടിന്റെ അടുത്ത് നമുക്ക് പിന്നെ ഒറ്റ വൂളും കൂടെ ഇല്ലേ, മൂന്ന് വൂളെങ്ങാടാണ് ഒരു ബെഡ് ഉണ്ടാക്കാൻ വേണ്ടേ. അതാണ് തോന്നുന്നു തോന്നു ഗൈസ് തോന്നു. എന്റെ ദൈവം വോൾഫ്, ഗൈസ് വോൾഫ്, ഗൈസ് ഒരു വോൾഫ് കിടപ്പുണ്ട്. അയ്യോ എന്റെ കയ്യിലാണെങ്കിൽ ബോണും ഇല്ല. അയ്യോ അയ്യോ, മാക്സിമം ഞാൻ പെട്ടിട്ടുണ്ട്. ഓ ഇതിന്റെ അടുത്തൊന്നും ഷിയേഴ്സ് ഉണ്ടോ വിറ്റൊരു കാര്യമില്ല. ഓക്കെ അയ്യോ ഗൈസ്, ഒന്നിക്കിൽ നമ്മളിപ്പോ ഒരു സ്കെലട്ടനെ കാണും, അല്ലെങ്കിൽ ഒരു ആടിനെ കാണും. അപ്പൊ സ്കെലട്ടനെ കിട്ടിയിട്ടുണ്ടെ, അതിന്റെ ആ ഒരു ജസ്റ്റ് എന്താ പറയാ, ഒരു ബോണ് കൊണ്ട് നമുക്ക് വോൾഫിനെ ഒന്ന് ടൈം ചെയ്യാൻ പറ്റും. വോൾഫിനെ ടൈം ചെയ്താൽ പിന്നെ പൊളിയാണ് ഗൈസ്, വേറെ ലെവലാണ്. നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ ഒക്കെ വിട് വോൾഫ് എന്ന് പറയുന്നത്. ഈ വീട് ചുറ്റൊരു ഗൈസ് ഇതാ ചൈനീച്ച ഗൈസ്, നമ്മളിതാ ഇന്നലെയും നമ്മള് ചൈനീച്ച കണ്ടിട്ടുണ്ട്, വീണ്ടും ചൈനീച്ച ഗൈസ്. എന്താ ഇവിടെ തേനീച്ച കൂടടാ എന്റെ ഗൈസ് പുളി. അയ്യോ 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 അയ്യോ, ഞാൻ ഷിയേഴ്സ് ഉണ്ട് ജസ്റ്റ്. എന്റെ ദൈവമേ, അവന്മാർ പോയിസൺ ഒക്കെ എറിയുന്നു ഗൈസ്, ഇത് വിഷയാവും. ഗൈസ് തേനീച്ച കൂട്ടിൽ കുത്തിയതായിരുന്നു എന്റെ മോനെ. ഗൈസ് ആര് തേനീച്ച കൂട്ടിൽ പോയി തട്ടരുത്, എന്റെ ഒരു ദിവസം ഒരു കണക്കിലായി ഞാൻ രക്ഷപ്പെട്ട ഗൈസ്. വെറുതെ പോയി തേനീച്ച കൂട്ടിലങ്ങ് തട്ടി. ഇവിടെ ഇവിടെ എന്റെ ദൈവമേ, ഞാൻ മിക്കവാറും ഇപ്പൊ ചാവും, എന്റെ കയ്യിലുള്ള എല്ലാം പോയേ. ഗസ് ഓ ബാഗ് ഗസ് കണ്ട ഞങ്ങൾ ഒരു അടയാളം വെച്ചാൽ വളരെ നന്നായി. എന്തായാലും ഗൈസ് ആരും ഇനി ജീവിതത്തിൽ ഒരിക്കലും തേനീച്ച കൂടെ പോയി തട്ടരുത്, അവന്മാർ പോയിസൺ ഒക്കെ എറിയുന്നു. ഓക്കെ പോയിസൺ എറിയുന്ന തേനീച്ച ആളിനെ താപ്പി പോയപ്പോ ഒരു തേനീച്ച കൂടെ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്താണെങ്കിൽ പോയിസൺ ഒക്കെ എറിയുന്നു. ഇവിടെ വയറ് എന്തായാലും സീനില്ല, നമുക്ക് എന്തായാലും ഒരു ഫുഡ് ഇവിടെ പൊരിക്കാൻ വെക്കണം. അയോൺ ഇങ്ങോട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻവെന്ററിയിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫുഡ് പൊരിച്ചിട്ട് തിന്നാൻ ഗൈസ്, കാരണം എന്റെ ഫുഡ് ഇപ്പൊ കുറവാണ്. അയ്യോ അതെവിടെ അതന്നെ ഗൈസ്, ഫുഡ് കുറവാണ്. ഓക്കെ ഒന്നും കൂടി വേണം എന്റെ മോനെ, ഈ എപ്പിസോഡിൽ ഫുഡ് ഇന്നലെ ഉണ്ടാകത്തുള്ളൂ. ഗൈസ് ഒരു മീനിനെയും കൂടി നമുക്ക് കൊല്ലണം. ആമയെ കൊന്നാലോ ഗൈസ്, ആമയെ കൊന്ന എന്ത് കിട്ടുന്ന പറയുന്നവരുണ്ടോ? ഇവിടെ 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 മീൻ, ഗസ് വെരിയസ് മീൻ. അതാ അതാ അവിടെ ഒരു മീൻ ഉയരത്ത് കിടപ്പുണ്ട്. ഞാൻ വരുന്നുണ്ട, മീനുകളെല്ലാം പോകുന്നു. എൻ്റെ കയ്യിൽ കത്തിയുള്ളത് കൊണ്ടാണ് മക്കളെ, ഞാൻ നിങ്ങളൊന്നും ചെയ്യത്തില്ല, വെറുതെ ഒന്ന് കൊല്ലും, അത്രേ ഉള്ളു ഗൈസ്. ഞാൻ മീനുകളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്, വെറുതെ കൊല്ലും. പോലെ 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 മീനെ, പോലെ മീനെ, പ്ലീസ് 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 പോലെ. എനിക്ക് നിങ്ങളെ കൊല്ലണം, കൊന്നാലേ ഞാൻ പോകത്തുള്ളൂ.
എന്താ കത്തിയല്ലേ? കത്തി ഉള്ള ദൈവന്മാരെ ചാവാത്ത എന്റെ ദൈവമേ, എന്റെ ഓക്സിജൻ പോയി ഗൈസ്. എങ്ങനെ മീൻ കിട്ടിയില്ലേ? അതാണ് ഒരു കാര്യം, മീൻ കിട്ടിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി കിട്ടിയ പൊളിയായിട്ട്, അതൊന്നും കൂടി ഉണ്ട്. ഓക്കെ, അയ്യോ അതിനെ കൊന്നിട്ടൊന്നും കിട്ടിയില്ല. ആ അവിടെ ഉണ്ട്, അവിടെ കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത് ഇന്ന് പറയുന്ന ഫുള്ള് മീൻ പിടുത്തായി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. എന്തായാലും നമുക്ക് ആടിനെ വേണം, ആട് ഈസ് മുഖ്യം. നമുക്ക് എന്തായാലും വീടിൻ്റെ അടുത്ത് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോവാം. അതിനു മുമ്പ് ജസ്റ്റ് വെയിറ്റ് ഗൈസ്, ഒരു തോണി വേണം. തോണി ഉണ്ടാവുമ്പോൾ വെള്ളത്തിലൂടെയൊക്കെ പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റും. തോണി വിൽ ബി വെരി യൂസ്ഫുൾ ഗൈസ്. ഇതെന്താ ഒരുപാട് ടവറിന്റെ അല്ലെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. തോന്നൽ മാത്രമായി മതിയായിരുന്നു. എവിടെ 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 ഗൈസ്, ഗൈസ് മരം കിട്ടിയിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് ആ മരത്തിനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി അങ്ങ് എടുക്കണം. പിന്നെ ഇതാ ഒരു തോൺ. ഓക്കെ ബൈ, തോണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇരട്ടാറായിട്ടുണ്ട്. അതെന്തായാലും നമ്മുടെ സീനായി കൂട്ടുന്നില്ല. നമ്മൾ എന്തായാലും ജസ്റ്റ് തോണിയിൽ ഇപ്പൊ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇരട്ടെന്നൊരു വിഷയമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ഏതൊക്കെ കൊന്ന മീൻ തന്നെയാണ് കൈസ് അവിടെ പൊങ്ങി കിടക്കുന്നത്. ഓക്കെ, പൊളി പൊളി പൊളി. ഇപ്പൊ കടലിലെ സോംബീസ് ഒക്കെ ഇങ്ങ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതിന് മുമ്പായിട്ട് അതാ അമ്പയത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാഹുബലി അമ്പയത്ത് തുടങ്ങിയിട്ടുണ്ട്. അയാളെന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഷൂട്ടറാണ്. അതാ തുടങ്ങി തുടങ്ങി ഗൈസ്, അയാൾ എങ്ങോട്ട് വെച്ചാലും നമുക്കേ കൊള്ളത്തുള്ളൂ. അതാണ് എയിം ബോട്ട് ആണ് ഗൈസ്, എയിം ബോട്ട്. ഇയാളെവിടെ? യെസ് യെസ് യെസ്, അയാൾ അവിടെ കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് അയാളെ ഒന്ന് തട്ടണം. കമോൺ ബ്രോ, എന്റെ മോനെ ഇതാ എത്ര ബെല്ലിയാൻ പറയുന്നെ. ഓക്കെ, കടലുള്ള ആരോ വന്നു തോന്നുന്നു ഗൈസ്, കടലുള്ള ആരോ വന്ന് നമ്മളെ ആക്രമിക്കുന്നുണ്ട്. ഓടിക്കോ, അയ്യോ കടലുള്ള ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഓക്കെ, ക്രീപ്പർ വാവാ, എടാ പോടാ, നിനക്ക് തീയോടിപ്പോ സംസാരിക്കാൻ ടൈമില്ല. പോടാ പോടാ പോടാ, എടാ പോടാ ക്രീപ്പറെ പോ. ഇതെന്താ? ഓ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ, എന്തൊക്കെ പൊട്ടിച്ചെടുക്കാം. അതെന്തായാലും എടുത്തിട്ടുണ്ട്. ക്രീപ്പർ ഉണ്ട് അവിടെ എങ്ങാട്. ഓക്കെ 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 ഓക്കെ, എന്റെ മോനെ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഒരു ചവർ എപ്പിസോഡ് ആണെന്ന് തോന്നുന്നത്. പിന്നെ കാണുന്നത് വളരെ ഡിഫറെന്റ് ഉള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ അടി പോയാൽ ഒരു കോമഡിയും കേൾക്കാതെ ചിരിക്കുന്ന ഒരാൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് വലിയ അമ്പൊക്കെ വരുന്ന ഒരു സ്കെലട്ടൺ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും പിന്നെ തേനീശ കോത്തപ്പോ സംഭവിക്കുന്നതും കൂടി അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യത്തുണ്ട്, ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട്, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലിക്ക് ചെയ്യാം. ഗൈസ് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടാണ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഹസാൻ സൈനിങ് ഓഫ് ഫ്രം ഹസാൻ ടെക്.